അപ്പ നിന്നെ അല്ല വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ഒരിക്കലും രക്ഷപ്പെടുവെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതുണ്ട. എന്തിനാ നീ ഇത് മാത്രം ചെയ്യണേ? നിന്റെ ബെഡ്റൂമും കൂടെ മൂക്കും അവനും കൂടെ വിളിച്ചിട്ട് അങ്ങ് കൂടെ നിക്കാഹൊക്കെ പിന്നെ ഇത്രയും ചെയ്യാമെങ്കിൽ പിന്നെ അത് മാത്രം എന്തിനാ നിർത്തി വെക്കണേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് നിന്റെ ബെഡ്റൂമും കൂടെ മണിയറയും കൂടെ ഒരുക്കിയിട്ട് കയറ്റി രണ്ടതിനെ വിട്. നിക്കാഹൊക്കെ പിന്നെ മക്കളായിട്ടായാലും നടത്തിയാൽ മതിയല്ലോ, ബാക്കിയൊക്കെ നിനക്ക് അനുവദനീയമല്ലേ? അള്ളാഹു നിന്നെയൊക്കെ വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് പറഞ്ഞു, നാളെ പടച്ചവന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തി കെട്ടവന് മൂന്ന് വിഭാഗമാണ്. അള്ളാഹു കരുണ കാണിക്കില്ല, മുഖത്ത് നോക്കില്ല, ഒരു ദയയുടെ നോട്ടം പോലും കിട്ടാത്ത മൂന്ന് വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയുമ്പോ ഇഷ്ടപ്പെടൂല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയും, നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്നെ കൂടി പോയ തല്ലുമായിരിക്കില്ലേ? ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്നെ തല്ലുമായിരിക്കും. മരിച്ചാ മരിച്ചാ സ്വർഗം കിട്ടും, ഇത്തിരി നേരത്തെ പോയാ അത്രയും നല്ലത്. എന്തിനാ ഇങ്ങനെ ജീവിക്കണേ? ഉള്ള നേരത്തെ പോയ ഞങ്ങൾ ജാഗ്രതായിരിക്കണം. ഉസ്താദ് എത്ര കൊല്ലം കണ്ടിരിക്കണ്? ഉസ്താദിന് എത്ര വയസ്സുണ്ട്? 60-70 കണ്ട്, 60 ഒക്കെ കഴിഞ്ഞു. എന്നെക്കാളും 30 വയസ്സ് കൂടുതലാ. ഞാൻ ഇപ്പൊ മരിച്ചാ 15 മുതൽ ഇങ്ങോട്ടുള്ളത് പറഞ്ഞാ മതി. ഉസ്താദ് എന്നെക്കാളും എത്ര കൊല്ലം കൂടുതൽ പറയേണ്ടി വരും? നിങ്ങള് ചിന്തിക്ക്, എന്റെ മനുഷ്യന്മാരെ ഉള്ള നേരത്തെ പോയ അത്രയും നല്ലത്. ഷഹീദിന്റെ കൂലി കിട്ടും. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്കെ പറഞ്ഞു, അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുമ്പോഴും വെറുതെ പോകരുത്, അന്തസ്സോടെ പോണം. ജീവിക്കുമ്പോൾ മാത്രമല്ല അന്തസ്സോടുകൂടി ജീവിക്കേണ്ടത്, മരിക്കുമ്പോഴും അന്തസ്സുള്ളവനെ പോലെ മരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തസ്സുള്ളവനെ പോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ സദസ്സിൽ ഇരിക്കണ ആർക്കെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയില്ലേ? അറിയില്ലേ? അറിയാം. പിന്നെന്തിനാ മരിക്കാൻ കിടക്കണ മനുഷ്യൻ്റെ ഒക്കെ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം? മരിക്കാൻ കിടക്കുന്നൊരു മനുഷ്യന്റെ അടുക്കെ പോയിട്ട് ഇത് പറഞ്ഞുവിടുവൻ, ഓൻ അറിയാഞ്ഞിട്ടാ ഓർമ്മപ്പെടുത്ത. എന്റെ ചങ്ങായിമാരെ മരിക്കുമ്പോ ആരെങ്കിലും പറഞ്ഞു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടിട്ടല്ല മരിക്കേണ്ടത്. ആരെങ്കിലും അടുത്തു വന്ന് നിന്ന് പറഞ്ഞു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് പറഞ്ഞിട്ടല്ല മരിക്കേണ്ടത്. മരിക്കുമ്പോ എങ്ങനെ മരിക്കണമെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ നെറ്റിയിൽ ഷഹാദത്ത് കലിമ എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിച്ചിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആദാ മരണം, അസ്റാഇലിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ അങ്ങോട്ട് വായിക്കണം, എന്നിട്ട് പോകണം. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഗ്രഹണ്ട, ആഗ്രഹണ്ട, അത് വായിച്ചിട്ട് പോകാൻ ആഗ്രഹണ്ട. കൈവക്കിട്ടേ, ആ എന്താ പവർ! മൂന്ന് കാര്യം ജീവിതത്തിൽ ചെയ്യും, നിനക്ക് അല്ലാഹു ആ ഭാഗ്യം തരുമെന്ന് അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന് കാര്യം ജീവിതത്തിൽ ചെയ്യണം, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ. സമയണ്ടേ പറയാം, എന്റെ വിഷയമല്ല, സമയണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്ന് വിഭാഗത്തോട് അല്ലാഹു കരുണ കാണിക്കില്ല. അതിൽപ്പെട്ട ഒരു വിഭാഗം തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ ആ തെറ്റിനെ നിസാരമായി കാണുന്ന വാപ്പ നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മോളെ, വിക്കാഹ് കഴിഞ്ഞിട്ടുള്ള വിളിയൊക്കെ മതി. നിന്റെ വാപ്പ എത്ര വിളിക്കാൻ തന്നിട്ടുണ്ട്? നിന്റെ വാപ്പ നിനക്ക് എത്ര വിളിക്കാൻ തന്നിട്ടുണ്ട്? കല്യാണത്തിൽ അന്നല്ലേ മനുഷ്യനെ കണ്ടത്? ആ നല്ല വാപ്പയുടെ മകളായ നീ എന്താ ഇങ്ങനെ ആയിപ്പോയി? അപ്പച്ചി, നീ നിന്റെ നിന്റെ ഭാര്യ അടുത്ത് എത്ര വിളിച്ചിട്ടുണ്ട്? ഉമ്മാനെ മണിയറയിൽ വെച്ച് കണ്ട എത്രയോ ചെറുപ്പക്കാരുണ്ടല്ലേ. ഇത്രയും നല്ല ജീവിതം നിനക്ക് അല്ലാഹു തന്നിട്ട് നിനക്ക് മക്കളെ കിട്ടിയപ്പോ നീ തലതിരിഞ്ഞു പോയല്ലോ. അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ മൂന്ന്, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ മൂന്ന്. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ വെറുതെ കിട്ടില്ല, സ്വാലിഹായ സന്താനത്തിന് നിനക്ക് വെറുതെ കിട്ടില്ല. അതാ ഭാര്യയും ഭർത്താവും മണിയറക്കകത്ത് കയറിയിട്ട് പടച്ചവര് അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാ പൂവണിയാ സമയങ്ങളായി. ആ സമയത്ത് അവർ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? റബ്ബി ഹബിലി മിന അവരല്ലാഹുവിനോട് ദുആ ചെയ്യണം, പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാ, ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിന് തുടക്കം കുറിക്കുകയാ, പടച്ചവരെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങൾ ഞങ്ങൾക്ക് തരടേ എന്ന് ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുമ്പോ, ദുആ ചെയ്തിട്ട് മക്കളെ വാങ്ങണം, ദുആ ചെയ്തിട്ട് മക്കളെ വാങ്ങണം. അങ്ങനെ ഒരു വാപ്പ ഒരു മകനെ വാങ്ങി, വാപ്പ ദുആ ചെയ്തിട്ട് തുടങ്ങിയിട്ടൊരു പൊന്നുപോലെ കിട്ടും.
കുട്ടി ഏത് പൊന്നുമോനെന്നറിയോ? ആ മകന്റെ ചരിത്രം വായിക്കുമ്പോ ഒരു മനുഷ്യനും കരയാതിരിക്കാൻ പറ്റൂല. ആ പൊന്നുമോന്റെ ചരിത്രം വായിക്കുമ്പോ ഏത് കഠിന ഹൃദയമുള്ളവന്റെയും കണ്ണും നിറയുമല്ലോ, അവന്റെ മനസ്സൊന്ന് പതറുമല്ലോ. ഏത് വാപ്പയാത് ആ ചെയ്തത്? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ, ഒമ്പത് വയസ്സുള്ള മറിയം ബീവി പടച്ചവന്റെ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുമ്പോ സക്കരിയാ നബി അലൈഹി സലാം പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആ സമയത്തെങ്ങും കിട്ടാത്ത, ആ നാട്ടിലെങ്ങും കിട്ടാത്ത പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് സക്കരിയാ നബി ചോദിച്ചു, ഖാലയാ മറിയം അന്നാലകി ഹാദാ? കാല ഹുവ മിൻ ഇൻദില്ലാഹ്. മോളെ മറിയമേ, ഈ പഴങ്ങൾ അവിടെ നിന്നാണ് മറിയമേ, ഇതൊന്നും ഈ നാട്ടിൽ കിട്ടില്ലല്ലോ, ഈ സമയത്ത് ഉണ്ടാകുന്ന പഴങ്ങളല്ലല്ലോ, എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോ മറിയമെന്ന പൊന്നുമോൾ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന പടച്ച റബ്ബെനിക്ക് തന്നതാ. സക്കരിയ നബി അലൈഹി സലാം അവിടെ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ ഒരു ദുആ ചെയ്ത് ഖുർആൻ പറയുന്നുണ്ട്. സക്കരിയ നബി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ് സ്വാലിഹായ സന്താനത്തെ എനിക്ക് തരണേ. അല്ലാഹ് എത്ര കൊല്ലമായി പടച്ചവര് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു സന്താനത്തെ തരണേ എന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്തു പെങ്ങള്, അല്ലാഹു കൊടുത്ത ചെറുപ്പക്കാര, അല്ലാഹു പടച്ചവനെ സക്കരിയ നബിക്കൊരു പൊന്നുമോനെ കൊടുത്തു. വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായി 20 കൊല്ലമായി മക്കളില്ലെന്ന് പറഞ്ഞ് കണ്ണുനീര് കുടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ പ്രതീക്ഷ കൈവിടണ്ടടാ, പ്രതീക്ഷ കൈവിടണ്ട ചെറുപ്പക്കാരാ, അല്ല കഴിവുള്ളവനാ, അല്ല കഴിവുള്ളവരാ. എത്രാമത്തെ വയസ്സിലാ കൊടുത്തത്? എന്റെ പ്രിയമുള്ളവര് ചരിത്രം പറയുന്ന 120 വയസ്സാണെന്ന് പറയുന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് 99 വയസ്സാ. അതാ ഭർത്താവ് ഭാര്യയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, പെണ്ണ് നമുക്കൊരു പൊന്നുമോന് ജനിക്കാൻ പോവുകയാ. അവിടെ നിന്ന് ഭാര്യ ചോദിച്ചു, ഈ വയസ്സാ കാലത്ത്? എന്റെ പ്രിയമുള്ളവര് സക്കരിയ നബി അലൈഹി സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ട് അവിടെ നിന്നൊരു പൊന്നുമോനെ വാങ്ങി. ആ മകന്റെ പേരെന്തെന്നറിയുമോ? ആ മകനെ പേരിട്ടത് അല്ലാഹ് തന്നെയാ. ആ മകനെ പേരിട്ടത് പടച്ച റബ്ബ് തന്നെയാണ്. യഹ്യ നബി അലൈഹി സലാം അല്ലാഹാണ് യഹ്യ എന്ന് പേരിട്ടത്. പടച്ച റബ്ബേ യഹ്യ എന്ന പൊന്നുമോൻ ചരിത്രം പറയുകയാ. 11-ാമത്തെ വയസ്സിലെ വാപ്പ നോക്കിയപ്പോ തന്റെ പൊന്നാര മകനെ കാണുന്നില്ല. കരഞ്ഞു കരഞ്ഞു വയസ്സാകാലത്ത് പടച്ചുറപ്പ് കൊടുത്ത് സമ്മാനമോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടന്നു. അവസാനം തന്റെ പൊന്നുപോലെ കാണാതെ വന്നപ്പോ പാതിരാത്രി സക്കരിയ നബി പടച്ചവര് ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ചുറപ്പിലൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എത്ര കൊല്ലം കരഞ്ഞിട്ട് എനിക്ക് തന്നതാ പടച്ചവര്, കണ്ട് കൊതിനീർന്നില്ല പടച്ചവര്, എനിക്ക് മന വേണം നമ്പുരാറു, എനിക്ക് മന കാണണം പടച്ചവര്. പടച്ചവന്റെ പള്ളിയുടെ മുന്നിൽ നിന്ന് ദുആ ചെയ്തിട്ട് സക്കരിയ നബി തന്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ അതാ മയ്യത്തുകൾ കബറടക്കുന്ന ശ്മശാനത്തിന്റെ ഭാഗത്തുകൂടെ നടന്നു വരുമ്പോ പാതിരാത്രി ഒരു കുഞ്ഞിരുന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ. പള്ളിക്കാട്ടിലൊരു കുഞ്ഞിന്റെ കരച്ചല കേൾക്കുകയാ. സക്കരിയ നബി അലൈഹി സലാം കരച്ചല കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആരാ കരയുന്നത്? അല്ലാഹുവേ പഴക്കം തന്ന ഇടിഞ്ഞ കബറിനകത്തിരുന്നൊരു കുഞ്ഞു കരയുകയാ. സക്കരിയ നബി ചെന്ന് നോക്കുമ്പോ കരയുന്നതാരെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ യഹ്യ. 11 വയസ്സുള്ള പൊന്നുപോര് കബറിനകത്തിരുന്ന് പൊട്ടിക്കരയുകയാണ്. വാപ്പ ചോദിച്ചു, മോര് എന്തിനാ? മോര് എന്റെ പൊന്നുമോൻ എന്തിനാ ഇതിനകത്ത് മുന്നിരുന്ന് കരയുന്നത്? ആ സമയത്ത് വാപ്പയുടെ ഹൃദയത്തിനകത്തെ തറയ്ക്കുന്ന ഒരു മറുപടിയാണ്. 11 വയസ്സുള്ള പൊന്നുപോര് വാപ്പ ചോദിച്ചു, എന്തിനാ മോര് കബറിനകത്ത് മുന്നിരുന്ന് കരയുന്നത്? കരഞ്ഞുകൊണ്ട് പറയുന്നു വാപ്പ, അവസാനം വന്നു കിടക്കേണ്ടത് ഇതിനകത്തല്ലേ ഉപ്പോ?
സക്കരിയാ നബിയുടെ കണ്ണു നിറഞ്ഞു പോയി. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, യഹിയ നബി അലൈഹി സലാ സുജൂദിൽ കിടന്ന പിന്നെ എഴുന്നേക്കാറില്ല, അങ്ങനെ കടന്ന് കരയുമായിരുന്നു. അവസാനം പെറ്റുമ്പ ചെന്നിട്ട് പൊന്നുമോനെ ഇങ്ങനെ പിടിച്ചുയർത്തുമായിരുന്നു. പൊന്നുമോനെ ഇങ്ങനെ പിടിച്ചുയർത്തുമ്പോ കണ്ണിൽ നിന്ന് വീണ് കണ്ണീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ലുപോലും കിളിച്ചു വരുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ കരഞ്ഞ് കരഞ്ഞ് മുഖത്തുകൂടെ കണ്ണുനീരൊലിച്ചൊലിച്ച് മുഖത്തെ തൊലിയെല്ലാം പോയിട്ട് അല്ലാഹുവേ മുഖത്തൊരു ദ്വാരമുണ്ടായിരുന്നു. അണപ്പല്ല് വെളിയിൽ കാണുമായിരുന്നു, അണപ്പല്ല് വെളിയിൽ കാണുമായിരുന്നു. അതുപോലെ കരച്ചലാ അമ്മയ്ക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പൊന്നുമോന്റെ മുഖം മറയ്ക്കാൻ, പൊന്നുമോന്റെ മുഖം മറയ്ക്കാൻ ഒരു തോലിന്റെ ഒരു തോല് കൊണ്ടിങ്ങനെ ഉമ്മ മുഖത്തിടാൻ ഒരു മറയുണ്ടാക്കി കൊടുത്തു. പടച്ചറപ്പേ ആ ഉണ്ടാക്കിയ മറ പോലും കണ്ണീര് കൊണ്ട് നനയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ വെറുതെ കിട്ടൂല ചെറുപ്പക്കാരാ, വെറുതെ കിട്ടൂല ചെറുപ്പക്കാരാ. മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു തആലാർക പടച്ചവരെ ഇന്റെ പനമരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പക്ഷി തന്റെ വായിക്കകത്ത് ഭക്ഷണം വെച്ചുകൊണ്ട് പറന്നു വരികയാ. എന്നിട്ട് തന്റെ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ആ ഭക്ഷണം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ഹന്നത്ത് ബീവി അല്ലാഹുവോട് അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്തു, റബ്ബി ഹബിലി മിനസ്സാലിഹീന. അവിടുന്ന് ദുആ ചെയ്തെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ മക്കളെ വേണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ആഗ്രഹമുണ്ടോ എങ്കിൽ എന്റെ പൊന്നുമോനെ ദുആ ചെയ്തോ, റബ്ബനാ ഹബിലനാ മിൻ സുവാജിനാ വദുല്ലിയാതിനാ കുർറതായുനെ. പടച്ചവരോട് ദുആ ചെയ്തോ. ഈ ദുആ ചെയ്യുന്ന ഭർത്താവിനും ഭാര്യയ്ക്കും നാളെ സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, സ്വാലിഹായ സന്താനം ലഭിക്കണമെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഭാര്യയും ഭർത്താവും ദുആ ചെയ്തു. ഇനി പെട്ടെന്ന് കടക്കാം വിഷയത്തിലേക്ക്. എന്റെ പ്രിയമുള്ളവരെ, ദുആ ചെയ്തു കഴിഞ്ഞു രണ്ടുപേരും കുടുംബ ജീവിതത്തിലേക്ക് കടന്നു. ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് 12 മര്യാദകളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോ പാലിക്കേണ്ട 12 അദബുണ്ട്. 12 അദബൊന്നും ഞാൻ പറയണില്ല, 3 എണ്ണം പറഞ്ഞുതരാം. 3 അദബ്, ഏറ്റവും കുറഞ്ഞത് ഇത് 3 ചെയ്യണം. 1, നീ തുടങ്ങുമ്പോ ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സലാത്ത് പറ. മനുഷ്യന്മാരെ, ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബിസ്മി പറഞ്ഞില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് എന്താ? ചില മക്കള് വൃത്തികേടുകൾ കാണിക്കുമ്പോ ചോദിക്കും, ഇവൻ എന്താടാ ശൈത്താന്റെ സ്വഭാവമാണോ? ചോദിക്കണേ, ആ ചോദ്യം വെറുതെ അല്ല. ആ ചോദ്യത്തിന് അർത്ഥമുണ്ട്. മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും, ഇവനെന്താടാ ശൈത്താന്റെ സ്വഭാവമാണ് ഇവക്കെന്ന്. ആ ചോദ്യത്തിന്റെ മഹത്വം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബിസ്മി പറയാതെ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചാൽ ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്ന് ഭക്ഷണം തിന്നുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും മക്കളും കൂടെ കയറി തിന്നും, ഇല്ലേ? അപ്പോ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറയാതെ തുടങ്ങിയാൽ ശൈത്താനും നിന്റെ കൂടെ കൂടും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. മക്കള് ശൈത്താന്റെ സ്വഭാവം കാണിക്കാനുള്ള കാരണം നീ ബിസ്മി പറഞ്ഞു തുടങ്ങിയില്ല, അതുകൊണ്ട് ഓനും കൂടെ കയറി അതന്നെ. അപ്പൊ 2, ഒന്നാമത്തെ അത പതാ, ഞാൻ ആരെയും ടെൻഷൻ എടുപ്പിക്കാൻ പറഞ്ഞല്ല. രണ്ടാമത്തെ കാര്യം, ഒരു ദുആ ഉണ്ട് ബന്ധപ്പെടുന്ന സമയത്ത്, അത് പിന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഔറത്തുകൾ പരസ്പരം കാണാൻ പാടില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറയുമ്പോ ചിലപ്പോ നിങ്ങൾ ചോദിക്കും, പിന്നെ ഞാൻ കെട്ടിയത് എനിക്കല്ലാതെ പിന്നെ ആർക്ക് കാണാനുള്ളതല്ലേ? എന്റെ പ്രിയമുള്ളവരെ, കാണാൻ പാടില്ല. സൂറത്തുൽ ആറാഫിന്റെ 38-36 ആയത്തുകൾ എടുത്ത് നോക്ക്, പരസ്പരം ഔറത്ത് കാണാൻ പാടില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. 1.5 മാസമായി. പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു ആണിനോടും പെണ്ണിനോടും നാട്ടുകാരും മുഴുവനും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കാറ്? എന്താ മനുഷ്യന്മാരെ ചോദിക്കാറ്? കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനോടും പയ്യനോടും എല്ലാരും ചോദിക്കണ ഒരു ചോദ്യമുണ്ട്. എന്താ?
എന്താ ഓ അടച്ചവനെ ഒന്നും അറിയാത്ത മലക്കുകള് കഷ്ടമോ ഇല്ല, നിങ്ങളോടങ്ങ് ആരും ഒന്നും ചോദിച്ചിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടുണ്ടെന്നറിയോ? വിശേഷമായില്ല. വിവാഹം കഴിഞ്ഞ ഏതൊരു ആണിനോടും പെണ്ണിനോടും ഒരൊന്നര മാസം രണ്ടു മാസം കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും വിശേഷമായില്ലേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയം ഒരു ഭർത്താവ് എന്താണ് ചെയ്യേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ, തന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയത്ത് ഒരു ഭർത്താവ് എന്തേ ചെയ്യേണ്ടത്? ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് കല്യാണമെല്ലാം കഴിഞ്ഞ് ഒന്നര മാസമായി, പെട്ടെന്ന് ഇങ്ങനെ എരിമേലി നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് കോള് വരുന്ന, ഭാര്യ വിളിച്ചൊക്കെ ഓടി വായിക്ക, അത്യാവശ്യം ഹോസ്പിറ്റലിലുണ്ട് അല്ലെങ്കിൽ വീട്ടിലുണ്ട്, പെട്ടെന്ന് വാ, എന്താ പെണ്ണെ, വാ, ഒന്നുമില്ല, വാ ഇങ്ങോട്ട് വാ, പെട്ടെന്ന് ഫോൺ ഇവൻ പറന്ന് പോവാ, വൈക്ക് കൊടുത്തിട്ട് പാഞ്ഞങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സാധനം അവിടെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണ്. അപ്പൊ അവന് മനസ്സിലായി ഇവക്കൊന്നും പറ്റിയിട്ടില്ല, പഠിച്ചവനെ പിന്നെ ആരാ ഇങ്ങനെ ഇരിക്കാ. അപ്പൊ പെണ്ണിനോട് ചോദിക്ക എന്തേ വിളിച്ചത്, ഇവള് ചിരിക്കാ. രണ്ടാമതും ചോദിച്ച് എന്തേ പെണ്ണെ, ദേശീയത്തോടെ എന്തേ, എന്നിട്ട് ഇവളെ ചിരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടു. ആദ്യത്തെ പെണ്ണാണെങ്കിൽ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ മണവാട്ടിയാണെങ്കിൽ അവളിങ്ങനെ ചിരിക്കും പടച്ചവനെ. അപ്പോഴാണ് ഉമ്മാന്റെ അടുക്ക പോയി ചോദിക്കുക, എന്തേ ഉമ്മ അത്യാവശ്യം വിളിച്ചത്? അപ്പൊ ഉമ്മ പറയണൊരു മറുപടി ഉണ്ട്, മോനെ അവക്ക് വിശേഷം ഉണ്ടടാ, അവക്ക് വിശേഷം ഉണ്ടടാ. എന്റെ പ്രിയമുള്ളവരെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ ഇന്നത്തെ ചെറുപ്പക്കാര് ചെയ്യേണ്ടത് മൊബൈൽ അങ്ങോട്ട് എടുത്തിട്ട് വാട്സപ്പ് അങ്ങോട്ട് എടുത്തിട്ട് അടിയാ വൈകിട്ട് കാണണം അവിടെ ലോട്ടറി അടിച്ച് ചെലവുണ്ടടാ, ഇതാവസ്ഥ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ചെറുപ്പക്കാരെങ്ങന എങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോ ഒരു ഭർത്താവ് എന്ത് ചെയ്യണം, ഒരു ഭാര്യ എന്ത് ചെയ്യണം? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപിടിക്കണം. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ പെണ്ണുങ്ങൾക്കും കണ്ടുപിടിക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ രണ്ട് പെണ്ണുങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. ഏതാണ് ആ പെണ്ണുങ്ങൾ എന്നറിയുമോ? ഒന്ന് ഫിർഔനിന്റെ ഭാര്യയായ ആസിയ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് പടച്ചറപ്പിനോട് എനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരണേ എന്ന് ചോദിച്ചിട്ട് പോയാ അല്ലാഹുവിന്റെ റസൂല് നാളെ സ്വർഗത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ആസിയ. രണ്ടാമത് ഖുർആൻ പറഞ്ഞത് അല്ലാഹുവേ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, മറിയം എന്ന പെണ്ണിനെ കണ്ടുപിടിക്കവേ എന്ന് ഖുർആൻ പറഞ്ഞു തരുമ്പോ ഇതുപോലെ ഒരു പെണ്ണാകാ കാരണം എന്താ? അല്ലാഹുവേ, മറിയം ബീവിക്ക് ഇത്ര മഹത്വം കിട്ടാനുള്ള കാരണം എന്താ? എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ അവിടുന്ന് ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോ, അവിടുന്ന് ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോ ഹന്നത്ത് ബീവി അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെ നിന്റെ പള്ളിക്ക് ഞാൻ നേർച്ച ചെയ്യുന്നു. അല്ലാ, അന്നങ്ങനായിരുന്നു പെങ്ങള്. ഹന്നത്ത് ബീവി പടച്ചുറപ്പിനോട് പറഞ്ഞു, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിനക്കുള്ളതല്ല. ചില ചെറുപ്പക്കാര് ഉസ്താദന്മാരുടെ കയ്യിൽ പിടിച്ചിട്ട് പറയാറുണ്ട്, ഉസ്താദേ എന്റെ ഭാര്യ ഗർഭിണിയാ, അല്ലാഹുവേ ആൺകുഞ്ഞാണെങ്കിൽ അവനെ ഹാഫിദാക്കണം ഉസ്താദേ. നല്ല നീയത്താ ചെറുപ്പക്കാരാ, മുൻഗാമികൾ ചെയ്ത നീയത്താ പൊന്നുപോരു. എന്റെ പ്രിയമുള്ള പെങ്ങള്, അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്ന് നിനക്ക് മനസ്സിലായാ, നീ പറയേണ്ട കാര്യം എന്തെന്നറിയുമോ? യദൂ ലഹു ഔലാദൻ സാലിഹാ, നിനിയൊരു വാപ്പയാണെന്ന് തിരിച്ചറിയുമോ? പൊന്നുമോനെ, നീ റബ്ബിനോട് പറയണമല്ല, ഇതിന് സ്വാലിഹായ സന്താനങ്ങളിൽ പെടുത്തണേ അല്ല. എന്റെ കണ്ണിന് കുളിർമയാകുന്ന, എന്റെ കണ്ണിന് കുളിർമയാകുന്ന മക്കളാക്കി തരണേ അല്ല. അങ്ങനെ ആക്കി തന്ന വനക്കൂന മിനസാക്കിരീ, ഞാൻ നിന്നോട് നന്ദി കാണിക്കും പടച്ചവര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മോനെ നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് മനസ്സിലാകുന്ന സമയത്ത് പെങ്ങളെ ഭർത്താവ് അടുത്തില്ല വിദേശത്താ എങ്കിലും നീ പറയണം, വയദൂലഹു ഔലാദൻ സാലിഹാ,
അതിനെ സ്വാലിഹായ സന്താനങ്ങളിൽ പെടുത്തണേ എന്ന് ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നല്ല മക്കളെ വെറുതെ കിട്ടൂല, സ്വാലിഹായ മക്കളെ വെറുതെ കിട്ടൂല. അതുകൊണ്ട് നാലാമത്തെ കാര്യം, നിന്റെ ഭാര്യ ഗർഭിണിയായ എന്ന് തിരിച്ചറിയുമ്പോ നീ അത് സ്വാലിഹായ സന്താനമാക്കി തരാറ് ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുഹിമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് ഇൻഷാല്ലാ ഒരു 10 മിനിറ്റ് കൂടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ ഗർഭിണിയായി ഒരു കുഞ്ഞിനെ നന്നാക്കാൻ തുടങ്ങേണ്ടത് എപ്പം മുതലാണെന്ന് കേട്ടോ. ഒരു കുഞ്ഞിനെ നന്നാക്കേണ്ടത് പ്രസവിച്ചതിന് ശേഷമല്ല. ഉമ്മമാര് കേൾക്കാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു പെണ്ണ് തന്റെ കുഞ്ഞിനെ നന്നാക്കാൻ തുടങ്ങേണ്ടത് അവള് ഗർഭിണിയായിരിക്കുന്ന സമയം മുതലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഗർഭിണിയായിരിക്കുന്ന സമയം മുതലാണ് ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ നന്നാക്കാൻ തുടങ്ങേണ്ടത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചോദിക്കും അതിനിപ്പം വയറ്റി കിടക്കണ കുഞ്ഞിന് ചിന്തിക്കാനും കഴിവും കാണാനൊക്കെ ഉണ്ടോ? കഴിയും മനുഷ്യ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഏതൊരു കുഞ്ഞു ബുദ്ധിയുള്ളതാകട്ടെ, ബുദ്ധിയില്ലാത്തതാകട്ടെ, ഏതൊരു കുഞ്ഞു കരയുമ്പോഴും ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് താരാട്ട് പാടിയ കുഞ്ഞിന്റെ കരച്ചല് മാറും, കുഞ്ഞുറങ്ങും. ഇതെവിടെ നിന്ന് പഠിച്ചു? ആര് പറഞ്ഞു കൊടുത്തു? ഏതൊരു കുഞ്ഞു കരഞ്ഞാലും കയ്യിലെടുത്ത് വെച്ച് ആട്ടി ആ കുഞ്ഞു കരച്ചു നിർത്തും. ഇങ്ങനെ കയ്യിൽ വെച്ച് ആക്കുന്നു, ഇങ്ങനെ ആക്കുമ്പോ ഏത് കുഞ്ഞും കരച്ചിൽ നിൽക്കും. ഇത് ഏത് ഉസ്താദ് പഠിപ്പിച്ചു? ഏത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു? ഏത് മാതാപിതാക്കൾ പഠിപ്പിച്ചു? ആരും പഠിപ്പിച്ചതല്ല, ആ കുട്ടി പഠിച്ചതാ. എങ്ങനെ പഠിച്ചു? നീ ഗർഭിണിയായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞു നിന്റെ വയറ്റിൽ വെള്ളമില്ലെന്ന്, അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ഗർഭപാത്രത്തിലെ വെള്ളത്തിനകത്ത് കടന്ന് ഈ കുഞ്ഞ് ആടി പഠിച്ചിട്ടുണ്ട്. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ, നീ ചരിഞ്ഞു കിടക്കുമ്പോ ഈ വയറിനകത്ത് കടന്ന് ഈ കുഞ്ഞിങ്ങനെ ആടി ആടി പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചത് കൊണ്ടാ ഉമ്മ നീ കയ്യിൽ വെച്ച് താരാട്ടാട്ടുമ്പോ നിന്റെ പൊന്നും മോനും മോളും ഉറങ്ങുന്നത്. അല്ലാഹു ഈമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനാ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. 41 ദിവസമായി നീ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ അതേ സമയം അല്ലാഹു കാണാനും കേൾക്കാനുമുള്ള കഴിവ് നിന്റെ കുഞ്ഞിന് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നീ ചിന്തിച്ചോ, മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു 6-ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു, അർത്ഥവും പഠിച്ചു. എങ്ങനെ പഠിച്ചു? 6 വയസ്സേ ഉള്ളൂ, നേസറി കൊണ്ട് ഇറക്കണ പ്രായം. 1-ാം ക്ലാസ്സിൽ LKG ചേർക്കുന്ന സമയം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ചു, അർത്ഥവും പഠിച്ചു. ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്, ഉമ്മാടെ വയറ്റി കടന്ന് ഖുർആൻ പഠിച്ച മകനാ, ഉമ്മാന്റെ വയറ്റി കടന്നിട്ട് ഖുർആൻ കേട്ട മകനാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ ഇന്ന് ഏറ്റവും കൂടുതൽ കളിക്കണത് മൊബൈലിലാ, അതുകൊണ്ടാ 1.5 വയസ്സാകുമ്പോ വാപ്പ പൊക്കി തോളി വെക്കുമ്പോഴത്തേക്ക് വാപ്പാടെ പോക്കറ്റിൽ നിന്ന് പോകും മൊബൈല് വെക്കുന്നത്. എങ്ങനാ നീ കുത്തി കണ്ടുപിടിച്ചതാ? അവൻ വൈറ്റി കിടന്ന് കണ്ടിട്ടുണ്ട് ഉമ്മ എന്തോ ഒരു സാധനം ഇങ്ങനെ കുത്തിക്കളിക്കണത്, വാട്സപ്പും ഫേസ്ബുക്കും ഇങ്ങനെ കുത്തിക്കളിക്കണത്, അതുകൊണ്ടാ വാപ്പാടെ പോക്കറ്റിൽ നിന്ന് അവൻ പൊക്കണത്. നീ ഏറ്റവും കൂടുതൽ, നിന്റെ ഭർത്താവ് പറയും റെസ്റ്റ് എടുത്തോ, തിന്നാനും ബാത്റൂമിൽ പോകാനും മാത്രം എഴുന്നേറ്റാൽ മതി, മോളെ കിടന്നോ, TV ഫ്രണ്ടിൽ കൊണ്ട് വെച്ചതരാ. നീ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടാ നിന്റെ മക്കൾ ഇന്ന് കൊച്ചു TVയുടെ മുന്നിൽ എഴുന്നേക്കാത്തത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പെണ്ണുങ്ങളോട് പറയാ, നിന്റെ സ്വഭാവത്തിന്റെ 65% നിന്റെ മക്കൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് നീ നല്ലത് മാത്രമേ ചെയ്യാവൂ. നീ നിസ്കരിക്ക്, നീ ഖുർആൻ ഓതു, നീ ദിക്റുകൾ പറ, സൽക്കർമ്മങ്ങൾ ചെയ്, നിന്റെ മക്കൾ നന്നാകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ ഗർഭിണിയായി, ഭാര്യ ഗർഭിണിയായി 9.5 മാസം കഴിഞ്ഞു, പ്രസവിച്ചു. പ്രസവിച്ചാ ചെയ്യേണ്ടതെന്ത്? പ്രസവിച്ചാ ചെയ്യേണ്ടതെന്ത്? ബാങ്ക് വിളിക്കണം, ഇഖാമത്ത് കൊടുക്കണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, സൂറത്തുൽ ഇന്നാ അൻസൽന ഓതണം, സൂറത്തുൽ ആലി ഇംറാനിന്റെ 32-ാമത്തെ ആയത്ത് കുഞ്ഞിന്റെ ചെവിക്ക് ഓതി കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് തൊട്ടുകൊടുക്കണം, മക്കൾക്ക് തൊട്ടുകൊടുക്കണം. ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. മക്കൾക്ക് തൊട്ടുകൊടുക്കും, ഇതൊക്കെ ചോദിക്കുമ്പോ പറയും ഉസ്താദ് ഇതിനൊക്കെ അർത്ഥമുണ്ടോ? മക്കൾക്ക് തൊട്ടുകൊടുക്കാന്നൊക്കെ അതിലെന്താ അർത്ഥം? ഇല്ലേ, മക്കൾക്ക് തൊട്ടുകൊടുക്കുന്നതിൽ അർത്ഥമുണ്ട്. ചില മക്കള് വൃത്തികേടുകൾ കാണിക്കുമ്പോ ചോദിക്കും, ഇവൻ ആരാടാ തൊട്ടുകൊടുത്തേന്ന്, അല്ലേ? ഇവൻ ആരാ തൊട്ടുകൊടുത്തത്? ചില പെണ്ണുങ്ങൾക്കും ചെറുപ്പക്കാർക്കും വാശിയ, എന്റെ ഉപ്പാപ്പ തന്നെ തൊട്ടുകൊടുക്കണം, അങ്ങാരാണെങ്കിൽ കട്ടൻ പീടിയും വലിച്ച് മുറുക്കാനും മുറുക്കി നിസ്കാരമില്ല അടക്കണ ജന്തു അതിനെ കൊണ്ടാ തൊട്ടുപിടിപ്പിക്കുന്നു. ചില പെണ്ണുങ്ങൾക്ക് വാശിയ, എന്റെ ഉപ്പുപ്പ തൊട്ടുകൊടുത്താ മതി. എന്റെ പ്രിയമുള്ളവരെ, തൊട്ടുകൊടുക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ട് നല്ലവരെ കൊണ്ട് തൊട്ടുകൊടുപ്പിക്കാവൂ.
തന്റെ മക്കൾക്ക് തൊട്ടുകൊടുക്കും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അനസിബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എന്റെ സഹോദരൻ പ്രസവിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുപോയി, പ്രവാചകനാണ് അവിടെ നിന്ന് തൊട്ടുകൊടുത്തത്. എന്റെ പ്രിയമുള്ളവരെ, നല്ലവര് തൊട്ടുകൊടുക്കുമ്പോൾ അതിൽ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകും. അപ്പൊ തൊട്ടുകൊടുക്കുക. രണ്ട്, കുഞ്ഞിന് നല്ല പേരിടുക. പെണ്ണ് ഗർഭിണിയായിരിക്കുമ്പോഴേ ചർച്ചയാ മക്കൾക്ക് എന്ത് പേരിടണം. അവിടെ തുടങ്ങിക്കഴിഞ്ഞു, എന്റെ പേര് എസ്സില തുടങ്ങണേ, നിന്റെ പേര് എസ്സില തുടക്കണേ, ഇനി എസ് എസ് മതി. ചർച്ചകൾ ഈ പാവപ്പെട്ട ഉസ്താദന്മാര് ഏറ്റവും കൂടുതൽ മുട്ടുകുത്തുന്നത് മസല ചോദിക്കുമ്പോഴല്ല. പള്ളിയിലെ ഉസ്താദന്മാര് പറച്ചവനെ കടന്ന് നെട്ടോട്ട ഓടുന്നത് പഠിക്കണ കാലത്ത് പോലും ഇതുപോലെ നിങ്ങൾക്ക് കിതാബ് നോക്കിയിട്ടില്ല. എന്തിനു വേണ്ടിയാ? പേരിന്റെ അർത്ഥം തിരയുന്നത്. ആ പറച്ചവനെ ഓരോന്ന് വന്നിട്ട് ഓരോ പേര് ചോദിക്കും. ഏത് ഡിക്ഷണറി തപ്പിയാലും കാണത്തില്ല. ചോദിച്ചാ പറയാ, അങ്ങാർക്കൊരു അർത്ഥം പോലും അറിയത്തില്ല. ഇങ്ങനെ എന്താ? എന്റെ പ്രിയമുള്ളവരെ, മക്കൾക്ക് പേരിടുമ്പോൾ നല്ല പേരിടണം. മക്കൾ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സിറാജുദ്ദീൻ, ദീനിന്റെ വിളക്ക് എന്ന് എന്നെ വിളിക്കുന്നതാ. 100 പേരങ്ങനെ വിളിക്കുമ്പോൾ ഒരുത്തന്റെ വിളി അള്ളാഹു കേൾക്കും. അതിനാ എന്റെ വാപ്പാ പേര് നിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മക്കൾക്ക് നല്ല പേരിടണം. ഏത് പേരിടണം? അഹബ്ബുൽ അസ്മാഇ ഇലല്ലാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ എന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ? മുഹമ്മദ് എന്നാണോ? അബ്ദുല്ലാ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയൊക്കെ കാണാനുള്ള കൊതിയുണ്ടോ? എരുമേലിൽ അബ്ദുല്ലമാർ ആരെങ്കിലും ഉണ്ടോ? സുബ്ഹാനല്ലാഹ്. പോട്ടെ, അബ്ദുറഹ്മാൻ ആരെങ്കിലും ഉണ്ടോ? സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ ചങ്ങായിണ്ട്, രക്ഷപ്പെട്ട് ആക്കാൻ നിങ്ങൾ സ്വർഗത്തില്ല, നിങ്ങൾ രക്ഷപ്പെട്ട്. എന്റെ പ്രിയമുള്ളവർ, അള്ളാഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ അബ്ദുറഹ്മാൻ എന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കൾക്ക് പേരിടുമ്പോ ഖുർആനി ഉണ്ടോ നോക്കണം. എനിക്ക് ഓർമ്മ വരുന്ന ഒരു ചങ്ങാതി എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ മോക്ക് നല്ലൊരു പേരിട്ട്, പക്ഷേ ഇതുപോലെ ഒരു പേര് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. അപ്പൊ ഞാനും ചോദിച്ചു, എന്ത് പേരാ? എന്റെ മൂക്കൊരു പേരിട്ടു, ഇതുപോലെ ഒരു പേര് ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പൊ എനിക്കും തോന്നി ഒന്ന് അറിയാം. ഞാൻ ചോദിച്ചു, എന്താ പേരെന്ന്? ഫാത്തിമ നിഫാസ്. ഞാൻ പറഞ്ഞു, നല്ല പേരാ. ഫാത്തിമ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിന്റെ മകളുടെ പേര്. നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവ രക്തം. ഞാൻ പറഞ്ഞ അടുത്തതിന് ഫാത്തിമ ഹൈദെന്നും കൂടെ ഇടാൻ അള്ളാഹു ഈമാൻ നൽകി. ചിരിക്കാൻ പറഞ്ഞല്ല ഞാനിത് പറഞ്ഞ. എന്തിനെന്നറിയ? ഇതൊന്നും പറയാനല്ല ഞാൻ പറഞ്ഞ. മക്കളുടെ പേരെന്താന്ന് ചോദിച്ചാ ഹസൻ, അല്ലാഹുവെ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, നല്ല പേരിട്ടിട്ടുണ്ട് മാതാപിതാക്കളില്ലേ. ഹസൻ നന്മയുള്ളവനെ എന്നാണ് ഉമ്മ പേരിട്ടത്, വാപ്പ പേരിട്ടത്. എന്നാൽ ഇവനെ വീട്ടിൽ വിളിക്കുന്ന എന്താ? മക്കൾക്ക് അല്ലാഹുവെ നല്ല പേരിട്ടിട്ടുണ്ട് ഉമ്മയും വാപ്പ. എന്നിട്ട് വീളി ഹസൻ എന്ന് പേരിട്ട ഒരു മകൻ ഉമ്മ ഇട്ടതാണ്, വാപ്പ ഇട്ടതാ, എടാ നന്മയുള്ളവനെ. എന്നാൽ ഉമ്മ വീട്ടിൽ വിളിക്കുന്നത് മോനെ അക്കു, മോനെ കുക്കു അല്ലേ. ചിരിക്കാൻ പറഞ്ഞതല്ല, ചിന്തിക്കാൻ പറഞ്ഞതാ. എടാ നന്മയുള്ളവനെ എന്ന് സ്വന്തം ഉമ്മ വിളിക്കേണ്ടതിന് പകരം അവനെ വിളിക്കും ഏതോ ജീവിയുടെ പേരാ. അക്കുവേ, കുക്കുവേ, നിന്റെ മക്കൾ കുക്കുവായി പോകുന്നത് വെറുതെ അല്ല. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. തലതിരിഞ്ഞു പോയത് എന്തുകൊണ്ടാ? നിങ്ങൾ ചിന്തിക്ക്, നല്ല പേരിട്ടിട്ട് നിനക്ക് എളുപ്പത്തിന് വേണ്ടി നീ എന്തെല്ലാം വിളിക്കുന്നു മക്കളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മക്കളെ വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ കരുതിയോ? അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് നല്ല പേരിട്ടു. ഒരൊറ്റ കാര്യം, ഒരേ ഒരു കാര്യം എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ ആറാമതായി പറഞ്ഞു. മക്കളെ നന്നാക്കണമെന്ന് ആഗ്രഹമുള്ള എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആറാമതായി പറയുകയാ, ലിൽ മുത്തഖീന ഇമാമാ. ഓരോ വാപ്പയോട്, ഓരോ ഉമ്മയോട് അല്ലാഹുവിന്റെ ഖുർആൻ ആറാമതായി പറയുകയാ. വാപ്പാ ഒരു മാതൃകയാകുന്ന വാപ്പയായി നീ ഒന്ന് മാറട്. ആദ്യം നീ നന്നാകണേ, നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാകടേ. ഉമ്മാ നിന്റെ പൊന്നുമോള് നിന്നെ കണ്ടാ പഠിക്കുന്നത്, നിന്റെ മക്കളുടെ ആദ്യത്തെ ഉസ്താദ് നീയാ പെണ്ണ്. അതുകൊണ്ട് നീ നന്നാകണേ, നീ നന്നായാലേ നിന്റെ മക്കള് നന്നാവൂ. എന്റെ പ്രിയമുള്ളവരെ, ആദ്യം നന്നാകേണ്ടത് വാപ്പയും ഉമ്മയുമാ. കാരണം മക്കൾ അവരെയാണ് കണ്ടുപഠിക്കുന്നത്, പഠിച്ചവരെ ഉമ്മ നിസ്കരിക്കുന്നത് കണ്ട് വളർന്ന മക്കളുണ്ടല്ലോ. അവന് 2 വയസ്സാകുമ്പോ 3 വയസ്സാകുമ്പോ അവനോട് നിസ്കരിക്കാ പറയണ്ട. അല്ലാഹുവേ, നിസ്കാരപ്പായില് തന്നെ നിന്ന് നിസ്കരിക്കുന്നത് കാണാ. ഉമ്മ നിസ്കരിക്കുന്നത് കണ്ട് വളർന്ന മക്കള് 3-ാമത്തെ വയസ്സില് ഉമ്മാന്റെ മുന്നിൽ പോയി
സുജൂദ് ചെയ്യുന്ന മക്കളെ കാണാ. അമ്മ ഖുർആനോ നിന്നത് കേട്ട് വളർന്ന മക്കളുണ്ടല്ലോ, അവര് ഖുർആനോ ദാ തയ്യാറാവുകയാ. വാപ്പ പള്ളിയിലേക്ക് പോകുമ്പോ പഠിച്ചവനെ മോനെ വാപ്പ പള്ളിയിൽ പോയിട്ട് വരട്ടെ എന്ന് രണ്ട് വയസ്സുള്ള പൊന്നുമോരോട് പറഞ്ഞിട്ട് പോകുന്ന വാപ്പ. ഒരു ദിവസം വാപ്പ വീടിനകത്തിരിക്കുമ്പോ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. മൂന്ന് വയസ്സുള്ള മകൻ വന്നിട്ട് പറയും, വാപ്പ ബാങ്ക് വിളിക്കുന്നു, വാപ്പ പള്ളിയിൽ പോകുന്നില്ലേ. എന്റെ പ്രിയമുള്ളവരെ, മക്കളുടെ ആദ്യത്തെ ഉസ്താദ് വാപ്പയും ഉമ്മയുമാ. അതുകൊണ്ട് ആദ്യം നന്നാകേണ്ടത് നീയാ. എപ്പോഴും റബ്ബിനോട് പറയുമല്ലോ, എന്റെ കണ്ണിന് കുളിർമയാകടേ. എല്ലാരും അങ്ങനാ, എല്ലാരും അങ്ങനാ. കണ്ണിന് കുളിർമയാകുന്നവരാകണം. എങ്ങനെയാ കുളിർമയാകുന്നത്? ഭാര്യ ഭർത്താവിന് കണ്ണിന് കുളിർമയാകുന്നത് പെടാ, ഭർത്താവ് ഭാര്യയ്ക്ക് കണ്ണിന് കുളിർമയാകുന്നത് പെടാ, മക്കളും മാതാപിതാക്കൾക്ക് കണ്ണിന് കുളിർമയാകുന്നത് പെടാ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, പഠിച്ചവനെ ഭർത്താവ് അസറിന് പള്ളിയിൽ പോയി, അതിരാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളെയും പിടിച്ചിരുത്തിയിട്ട് നിസ്കാരപ്പായിലിരുന്ന് അല്ലാഹുവേ ഖുർആൻ ഓതുന്ന ഒരു കാഴ്ച കാണുമ്പോഴാ ഭർത്താവിന്റെ കണ്ണിന് കുളിർമയാകുന്നത്. അല്ലാഹുവേ ഭർത്താവിന്റെ കണ്ണിന് കുളിർമയാകുന്നത്. പാതിരാത്രി രണ്ടുപേരും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. പാതിരാത്രി ഭാര്യ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോ ഭർത്താവിനെ കാണുന്നില്ലോ. പേടിച്ചെഴുന്നേറ്റ് ലൈറ്റിട്ട് നോക്കുമ്പോ നിസ്കാരപ്പായില് പാതിരാത്രി മൂന്ന് മണിക്ക് സുജൂദിൽ കിടന്ന് കരയുന്ന ഒരു ഭർത്താവിനെ കണ്ട. അപ്പോഴാണ് അവന്റെ കണ്ണിന് കുളിർമയാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നന്നാവണേ പെണ്ണ്, ഇന്നത്തെ അവസ്ഥയുണ്ട്. പാതിരാത്രി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും കുടുംബസമേതം ഇരുന്ന് സീരിയൽ കാണുന്ന കാഴ്ചയാണെന്ന് ഭർത്താവിന് കാണാൻ കഴിയുന്നത്. പഠിച്ചവരെ, പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹുവേ, പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്ന സമയത്ത് പള്ളിയിൽ പോകാതെ വീടിനകത്തിരിക്കുന്ന ഭർത്താവിനെ കാണുന്ന ഭാര്യ, ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര, ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം പൊന്നുപോര്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ, റബീഅത്ത് ഇബ്നു അസ്മ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. റബീഅത്ത് ഇബ്നു അസ്മ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യനാ, അല്ലാഹനവല്ലാത്ത പേടിയാ, ലോകമറിയുന്ന പണ്ഡിതനാ. പടച്ചവനെ, ഹും വസ്വാജുഹു ഫീ ലിലാലി അല്ലല്ലറായിക മുത്തഖിയൂ لهم فيها فاكهة ولهم ما يدعون. പടച്ചുറപ്പേ, ഈ ആയത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ റബീഅത്ത് ഇബ്നു അസ്മ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നുകയാണ്. പടച്ചുറപ്പിനോട് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ സ്വർഗത്തിലെ മണവാട്ടി ആരാണെന്ന് എനിക്കൊന്ന് കാണണം റബ്ബേ, എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണെന്ന് ഈ ദുനിയാവിൽ വെച്ച് എനിക്കൊന്ന് കാണണം. പടച്ചവര്, റബീഅത്ത് ഇബ്നു അസ്മ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അവസാനം പാതിരാത്രി കിടന്നുറങ്ങുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിം പെണ്ണ്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട ഭാര്യ ആരാണെന്ന് കാണിച്ചു കൊടുക്കുകയാ. ആരെയാണ് കാണിച്ചു കൊടുത്തതെന്ന് അറിയുമോ? മൈമൂനത്തുൽ മിസ്രിയ, മൈമൂനത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ഒരു പെണ്ണിനെയാ. കേട്ടിട്ടുണ്ടോ പെങ്ങള്, എരിമേരിയിലെ മുസ്ലിം പെണ്ണ്, നിനക്ക് പരസ്പരത്തിലെ ഭീതി മോളെ മാത്രമല്ലേ അറിയൂ.
മൈമോനത്തിലും മിസ്രിയ എന്ന് പറയുന്ന ഒരു പെണ്ണ് ജീവിച്ചിരുന്ന പെങ്ങൾ. അല്ലാഹുവേ, റബിയത്ത് ഇബ്നു ആസമുണ്ടല്ലോ, ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാ, എന്നിട്ട് പടച്ചുറപ്പേ, മിസ്ര എന്ന് പറയുന്ന രാജ്യത്തേക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കാണാ പോവുകയാ, സ്വർഗത്തിലെ മണവാട്ടിയാടല്ലോ ഒന്ന് കാണാ പോവുകയാണ്. മിസ്ര എന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോ, ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. കാരണം ലോകമറിയുന്ന പണ്ഡിതനോ എല്ലാവരും അടുത്തു വന്ന് കാര്യങ്ങൾ തിരക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട്, എനിക്ക് അവളെയൊന്ന് കാണണം. ജനങ്ങൾ മുഴുവനും തിരഞ്ഞു നടക്കുകയാ, ആരാട് മൈമൂന എന്ന പെണ്ണാരാ. ജനങ്ങൾ മുഴുവനും തിരഞ്ഞു നടന്നിട്ട് അവസാനം വന്നിട്ട് പറഞ്ഞു, തങ്ങള് ഈ നാട്ടിൽ മൈമൂന എന്ന് പേരുള്ള മൂന്ന് പെണ്ണുങ്ങളുണ്ട്, നിങ്ങൾ അന്വേഷിക്കുന്നവരവരല്ല, അവർക്ക് അർഹതയില്ല, അവര് മോശമായ രീതിയിൽ ജീവിതം നയിക്കുന്നവരാ. റബിയ പറഞ്ഞു, അല്ലോ മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട്. ആ സമയത്തൊരു മനുഷ്യൻ പറഞ്ഞു, തങ്ങളെ മൈമൂന എന്ന് പേരുള്ള ഒരു പ്രാന്തി പെണ്ണി നാട്ടിലുണ്ട്, തങ്ങള് അവൾക്ക് പ്രാന്ത, തങ്ങള് ഞങ്ങളെല്ലാവരും പാതിരാത്രി ഉറങ്ങിക്കഴിയുമ്പോ ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളാണ്, ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് പാട്ടുപാടി ഉപദ്രവിക്കുന്നവളാ. അല്ലാഹുവേ, മഹാനബറുകളെ പറഞ്ഞു, ഞാൻ തേടുന്ന മൈമൂന അവള് തന്നെയാ, അവള് താമസിക്കുന്നത് എവിടെയെന്ന് ചോദിക്കുമ്പോ പകൽ മുഴുവനും പർവ്വതത്തിന്റെ മുകൾ തട്ടിലാ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കാണാ. ആ പ്രിയപ്പെട്ട ഭർത്താവ് മലയുടെ മുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ ലോകത്ത് ഇതുപോലെ ഒരു പെണ്ണുകാടൽ ചടങ്ങ് നടന്നിട്ടുണ്ടാകില്ല. കണ്ട കാഴ്ച എന്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യ നിസ്കാരത്തിലാ, മൈമൂനത്തിൽ മിസ്രിയെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ മാറി നിന്നു, സലാമീട്ടി കഴിഞ്ഞപ്പോ റബിയ പറഞ്ഞു, അസ്സലാമു അലൈക യാ മൈമൂന. അവിടെ നിന്ന് സലാം പറയുകയാ, മൈമൂന തിരിഞ്ഞു നിന്നിട്ട് വഅലൈക്കും സലാം റബിയ. റബി അത്ഭുതത്തോടെ ചോദിക്കുകയാ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഞാനാണെന്ന് ഇങ്ങനെ തിരിച്ചറിഞ്ഞത്? അവിടെ നിന്ന് പറഞ്ഞെനിക്ക് പടച്ചിറപ്പ് കാണിച്ചു തന്നു, എന്നെ പെണ്ണ് കാണാമെന്നതല്ലോ, എന്നെ വിവാഹം കഴിക്കാമെന്നതല്ലോ. അതുകൊണ്ട് റബിയ എനിക്കൊരാഗ്രഹമുണ്ട്, റബിയ എനിക്കൊരാഗ്രഹമുണ്ട് റബിയ. എന്തെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, നിങ്ങളുടെ നാവ് കൊണ്ടൊന്ന് ഖുർആൻ ഓതിത്തരുവോ, നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് ഓതിത്തരുവോ. കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് റബിയ, കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് റബിയ. പടച്ചവര് തന്റെ പുതുമണവാടനെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുകയാണ്, അല്ലാന്റെ ഖുർആൻ ഓതാ പറയുകയാ. റബിയത്ത് ഇബ്നു ആസമുണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ ഒരു സൂറത്ത് ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻകുസ് മിൻഹു ഖലീല ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്ന സനുൽകി അലൈക ഖൗലൻ സഖീല ഇന്ന നാസിഅത ലൈലി ഹിയ അശദ്ദു വതഅ വഅക്വ മുഖീല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതുകയാ, തന്റെ മണവാളൻ ഖുർആൻ ഓതുന്നത് കേട്ടുകൊണ്ട് മൈമൂന ഇരിക്കുകയാ, അവസാനം ഓതിയോതി, ഇന്ന ലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തെന്ന് ഓതിക്കഴിയുമ്പോ മൈമൂനയുടെ കണ്ണ് നിറയുകയാ,
ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ശരീരം മുഴുവനും വിയർത്തൊലിക്കുകയാണ്. മൈമൂന പറഞ്ഞു, ഒന്നുകൂടെ ഓതുവോ റബിയ, ആയത്തൊന്നുകൂടെ ഓതി തരുവോ റബിയ. പടച്ചവനെ അവിടെ നിന്ന് ഓതുക, ഇന്നലെ ദൈനാ അനുകാലം വജഹീമാ വതഅമന്ദ ഉസ്സതി വദാബന്നലീമാ. പടച്ചുറപ്പേ, ഇതങ്ങോട്ട് കേൾക്കേണ്ട താപസമുണ്ടല്ലോ. നരകത്തിന്റെ ചെങ്ങലകളെ കുറിച്ച്, നരകത്തിന്റെ കൊളുത്തുകളെ കുറിച്ച് നാളെ നരകവാസിക വലിച്ചു കൊണ്ടുവരുന്ന രംഗമിങ്ങനെ ഓടുന്ന ആയത്ത് പറയുന്ന ആയത്തങ്ങ് കേൾക്കേണ്ട താമസമുണ്ടല്ലോ. മൈമൂന വീഴുകയാ. സീരിയലിലെ പെണ്ണിന്റെ അഭിനയം കണ്ടിട്ട് ദീപികയുടെ പെണ്ണിലിരുന്ന് കരയുന്ന ഉമ്മ മൈമൂനത്തിൽ മിസ്രിയ പിന്നെ എഴുന്നേറ്റില്ല. ആയത്ത് കേട്ട്, ആയത്ത് കേട്ട് വീണ മൈമൂന പിന്നെ എഴുന്നേറ്റില്ല. അടുത്ത് ചെന്ന് വിളിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നെഞ്ച് പൊട്ടികെട്ട് മരിച്ചുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ വാപ്പയും ഉമ്മയും അങ്ങനെയാകട, വാപ്പയും ഉമ്മയും അങ്ങനെയാകട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, മക്കളെല്ലാം പഠിക്കുന്നുണ്ട്, നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾക്കൊന്നും തിരിയുന്നില്ലെന്ന്. നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കള് കുഞ്ഞുങ്ങളാ, അവർക്കൊന്നും തിരിയുന്നില്ല എന്ന്. മനുഷ്യ നിനക്കാതിരിയാത്ത, മനുഷ്യ നിനക്കാതിരിയാത്തത് നമ്മുടെ മക്കൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. അള്ളാഹു ഹിമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് സീനാൻ 3 വയസ്സ് കഴിഞ്ഞു നേസറി കൊണ്ടുവിട്ടു. ഞാൻ എന്റെ അനുഭവം പറയാം. ഇവനെ നേസറി കൊണ്ടുവിട്ടു. ഒരു ദിവസം വ്യാഴാഴ്ച വൈകിട്ട് ദുആ ചെയ്യാനിരുന്നപ്പോ ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ ആമീം പിടിക്കടാ. ആമീം പിടിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ആമീം പിടിക്കാൻ പറഞ്ഞപ്പോ ഓൻ ഇങ്ങനെ പിടിക്കാം, തൊഴാ നിക്കണ പോലെ നിക്കണ. ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ പിടിക്കടാ, ഇങ്ങനെ ആമി അല്ല വാപ്പ, ഇങ്ങനെ ഇവ എന്നെ പഠിപ്പിക്കാം. അവസാനം എത്ര പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല. ഞാൻ ചോദിച്ചു, മോനെ ഇത് ആര് പഠിപ്പിച്ചു? അപ്പൊ പറഞ്ഞു, സ്കൂളിൽ നേഴ്സറിയിൽ എല്ലാരും ഇങ്ങനെ പിടിക്കണേന്ന്. ഞാനിപ്പൊ നേഴ്സറി പോലും ഓനെ വിടുന്നില്ല. ഞാനിത് പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലെല്ലാം തറയ്ക്കുന്നുണ്ട്. ആ പിഞ്ച് ഹൃദയത്തിൽ പലതും തറയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, 3 സമയം വാപ്പയുടെയും ഉമ്മയുടെയും റൂമിലേക്ക് കടക്കണമെങ്കിൽ പ്രായപൂർത്തിയാകാത്ത മക്കള് അനുവാദം ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. 3 സമയം സ്വന്തം പ്രായപൂർത്തിയാകാത്ത 7, 8, 9 വയസ്സുള്ള മക്കൾ സ്വന്തം വാപ്പാന്റെയും ഉമ്മാന്റെ റൂമിൽ പോകണമെങ്കിൽ 3 അവസരത്തിൽ അനുവാദം ചോദിക്കണം. 1-ാമത്തെ സമയം സുബഹിക്ക് മുമ്പുള്ള സമയം, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം, 2 ഉച്ചസമയം, 3 ഇശാഇന്റെ ശേഷമുള്ള സമയം. എന്താ ഈ സമയത്തിന്റെ പ്രത്യേകത? സുബഹിക്ക് മുമ്പുള്ള സമയം രണ്ടുപേരും നല്ല ഉറക്കത്തിലാ. രണ്ടുപേരുടെയും ഔറത്തുകൾ ചിലപ്പോൾ വെളിവായി കിടക്കാം. മക്കള് ചാടിക്കേറി റൂമിലേക്ക് ചെല്ലുമ്പോ ഉമ്മാന്റെ ഔറത്ത് കാണാൻ സാധ്യതയുണ്ട്, വാപ്പയുടെ ഔറത്ത് കാണാൻ സാധ്യതയുണ്ട്. അത് കണ്ടുകഴിഞ്ഞാൽ ആ മക്കളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ട് ഉമ്മാന്റെയും ഉപ്പാന്റെയും ഔറത്ത് പോലും മക്കള് കാണാൻ പാടില്ല എന്ന് സൂക്ഷിക്കണേ എന്ന് ഖുർആൻ പറയുമ്പോ, ഇന്ന് നിങ്ങൾ ചിന്തിക്ക്, 10-30 വയസ്സുണ്ട് വാപ്പയ്ക്ക്, 10-25 വയസ്സുണ്ട് ഉമ്മയ്ക്ക്, 17 വയസ്സുള്ള പൊന്നുമോൻ, 16 വയസ്സുള്ള പൊന്നുമോൾ. അള്ളാഹുവെ, വാപ്പയുമ്മയും രണ്ടു മക്കളും ഇരുന്നിട്ട് ഇംഗ്ലീഷ് പടം കാണുന്ന കാലവ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ, അരപ്പാവാട ഇട്ട് ആടുന്നത് കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം? ഒരുമിച്ചിരുന്ന് കാണുന്ന. ഇവന്റെയൊക്കെ മക്കൾ പോയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ? 18 തികയുന്നതിന് മുമ്പേ രജിസ്ട്രി വിവാഹം കഴിച്ചിട്ട് നിൽക്കാ. എല്ലാം അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്റെ പ്രിയമുള്ളവരെ, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. ലോകത്ത് വളർന്നിട്ടുള്ള എല്ലാ മക്കളെയും ഉമ്മ വളർത്തിയതാ. ഉമ്മ വളർത്തിയ ഏതെങ്കിലും ഒരു മകൻ തലതിരിഞ്ഞു പോയ ചരിത്രമുണ്ടോ? ഉമ്മ വളർത്തിയ ഏതെങ്കിലും ഒരു മകൻ നിങ്ങൾ എടുത്തു നോക്ക്, പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്, എത്രയോ മഹാരഥന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്, ഉമ്മ വളർത്തിയ മക്കളെ നന്നായിട്ടുള്ളൂ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മ വളർത്തിയ ഒരു മകനും തലതിരിഞ്ഞു പോയിട്ടില്ല. പക്ഷെ ചില മക്കൾ തലതിരിഞ്ഞു പോകാറുണ്ട്. ചില മക്കൾ തിരഞ്ഞ് നല്ല പോലെ പോറ്റി വളർത്തിയിട്ട് കണ്ടവനെ കാണുമ്പോ ഇറങ്ങി പോകുന്ന മക്കളുണ്ട്. ഓനെക്കുറിച്ച് ഇന്ന് എന്താ പറയാനാ? ഓനെ കുറിച്ച് എന്താ പറയാനാ? എന്റെ പ്രിയപ്പെട്ടവരോട്, സ്വന്തം മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തും, എന്നിട്ട് അവസാനം തലതിരിഞ്ഞു പോകുന്ന മക്കളുണ്ട്. കണ്ടില്ലേ, തലശ്ശേരിയിൽ ഒരു പെൺകുട്ടി വിളിച്ചോടി പോയി, തന്റെ വാപ്പ കോടതിയുടെ മുന്നിൽ കിടന്ന് യാചിക്കുന്നു, മോളെ റാഹില പോകല്ലേ, മോളെ റാഹില പോകല്ലേ. എനിക്കത് കണ്ടപ്പോ ഓർമ്മ വന്നത്, ആ വിളി ആദ്യമായിട്ട് വിളിച്ചത് ആരെന്നറിയോ?
ഒരു വാപ്പ പണ്ട വിളി വിളിച്ചിട്ടുണ്ട്, ഒരുപാട് കൊല്ലം മുമ്പ് ഖുർആൻ പറയുന്നുണ്ട്, മോളെ റാഹില നീ പോകല്ലേ എന്നൊരു വാപ്പ വിളിച്ച വിളി കേരളം മുഴുവനും കേട്ടതാ. എല്ലാരും ആ വിളി കേട്ടിട്ട് വേദനിച്ചു. പക്ഷെ ആ വിളി ആദ്യമായിട്ട് വിളിച്ചതാരെന്നറിയുമോ? ഷയ്യുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം.